നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റിന് ഇനി ദിവസങ്ങൾ മാത്രം. ധൂർത്തും അഴിമതിയും വിലക്കയറ്റവും കേരളത്തെ തകർത്തെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫ് ധവളപത്രം തന്നെ ഇറങ്ങിയത്. കേരള ബജറ്റ് 3ാം തീയതിയാണ്. ഇതിനു മുൻപ് കേരളത്തിന്റെ ധനസ്ഥിതി ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധവളപത്രം തന്നെ ഇറക്കിയത്. എന്തായാലും ഇനി കാണാനിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റാണ്. കേരളവും കേന്ദ്രവും തമ്മിലുള്ള മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പിണറായി സർക്കാരിനെ മുട്ടുമടക്കിക്കും മോദി സർക്കാർ. ഇന്ത്യയുടെ ആദ്യ മുഴുവൻ വനിതാ ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ആദ്യ ബഡ്ജറ്റുകളുടെ മുഖലക്ഷ്യം കോവിഡ് ഉൾപ്പെടെയുള്ള ആഘാതത്തിൽ നിന്നുള്ള സമ്പദ് വ്യവസ്ഥയുടെ അതിവേഗ കരക്കയറ്റമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നിർമ്മല ഊന്നൽ നൽകിയത് സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ പശ്ചാത്തലത്തിൽ അടുത്ത 25 വർഷക്കാലം വാർഷികത്തിലേക്കുള്ള വികസനത്തിന്റെ കുതിച്ചൊഴുക്ക് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കായിരുന്നു. പി എം ഗതിശക്തി, ഉൽപാദനക്ഷമതാ വർധന, വികസന ഉൾപ്പെടുത്തൽ, ധനകാര്യ നിക്ഷേപം എന്നിങ്ങനെ 4 മുൻഗണനാ പദ്ധതികളും നിർമ്മല അവതരിപ്പിച്ചു. വികസനത്തിന്റെ അമൃതകാലം ലക്ഷ്യമിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയാകും ഇക്കുറിയും നിർമ്മല ബഡ്ജറ്റിന്റെ ഊന്നൽ. എന്നാൽ നേരെ തിരിച്ചാണ് ബാലഗോപാലിന്റെ കാര്യം. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത്. കാരണം ബാലഗോപാലിന് എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അതിനാൽ തന്നെ നിർമ്മലയുടെ ബഡ്ജറ്റിന് മുന്നിൽ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് തലകുത്തി വീഴുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതേസമയം തന്നെ നിർമ്മലയുടെ ബഡ്ജറ്റിൽ 15% വിഹിതവുമായി ഇന്ത്യൻ ജി ഡി പിയുടെ നട്ടെല്ലാണ് മാനുഫാക്ചറിംഗ് മേഖല. ഇന്ത്യയെ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ച പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെന്റീവ് സ്കീമിൽ 25,938 കോടി രൂപയുടെ ആനുകൂല്യമാണ് 14 മേഖലകളെ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചിരുന്നത്. പി എൽ ഐയിൽ ഇതിനകം 70,000 കോടി രൂപയ്ക്ക് മേൽ നിക്ഷേപ വാഗ്ദാനവും എത്തി. എം എസ് എം ഇ അടക്കം കൂടുതൽ മേഖലകളെ പി എൽ ഐയിൽ ഉൾപ്പെടുത്തുകയും ഇൻസെന്റീവ് ഉയർത്തുകയും വേണമെന്ന ആവശ്യം നിർമ്മല പരിഗണിച്ചേക്കും. പുതിയ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് 2024 മാർച്ച് വരെ കോർപ്പറേറ്റ് നികുതി 15% കുറച്ചിരുന്നു. കാലാവധി നീട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി നീക്കിവച്ചത് 2.6% തുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് 40,828 കോടി രൂപയും സ്കൂൾ വിദ്യാഭ്യാസത്തിന് 63,449 കോടി രൂപയും നീക്കിവച്ചു. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഊന്നലുണ്ടായി. ഇക്കുറി വിഹിതം 3.5% ഉയർത്തേക്കാം. വ്യാവസായികമായി പദവി നൽകണമെന്നതാണ് ടൂറിസം മേഖല ഉന്നയിക്കുന്ന മുഖ്യ ആവശ്യം. വായ്പകളിൽ മുൻഗണന ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് നേട്ടം. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. വിദേശ നാണ്യ വരുമാനം നേടിത്തരുന്നതുമായ ട്രാവൽ ഏജൻസികളുടെ പ്രവർത്തനത്തിന് കയറ്റുമതി പദവി വേണമെന്നും ആവശ്യമുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുള്ള നീക്കിയിരുപ്പ് കഴിഞ്ഞ ബജറ്റിലെ 86,200 കോടി രൂപയിൽ നിന്ന് ഇക്കുറി 1,00,000 കോടി രൂപയായി ഉയർത്തിയേക്കാം. ആരോഗ്യമേഖലയ്ക്കുള്ള ചെലവ് ജി ഡി പിയുടെ 2.5% ഇപ്പോഴും ഇന്ത്യയിൽ. ഇത് തീരെ കുറവാണ്. ചെലവ് 3-4% ഉയർത്താനുള്ള നടപടി ഉണ്ടായേക്കും. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനുള്ള പദ്ധതി ഉണ്ടാകും. 80% മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ത്യ ഇക്കുറി ചെയ്യുകയാണ്. ഇറക്കുമതി ചുങ്കം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര നിർമ്മാണത്തിനും പ്രോത്സാഹനമുണ്ടാകും. ആദായ നികുതി ബാധക വരുമാനത്തിൽ ഇളവ് നേടാൻ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളെ പ്രത്യേക വിഭാഗമായി പരിഗണിച്ച് ഇളവ് നിലവിലെ 1.5 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന് ആവശ്യമുണ്ട്. സെക്ഷൻ 80D പ്രകാരമുള്ള ആനുകൂല്യം 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും പരിഗണിക്കാൻ സാധ്യത വിരളമാണ്. ജൈവകൃഷി വളം മേഖലകൾക്ക് ഇക്കുറിയും ഊന്നലുണ്ടാകും. വളം സബ്സിഡിക്കുള്ള തുക കൂട്ടാനാണ് സാധ്യതയെന്ന് റേറ്റിംഗ് ഏജൻസിയായ ഇക്ര വിലയിരുത്തുന്നു. നടപ്പ് വർഷത്തെ നീക്കിയിരുപ്പ് 2.50 ലക്ഷം കോടി രൂപയാണെന്നാണ് വിലയിരുത്തൽ. താങ്ങുവില, പി എം കിസാൻ പദ്ധതി എന്നിവയിലും വർധന പ്രതീക്ഷിക്കാം. രാജ്യത്തെ ഏറ്റവും അധികം പേർ തൊഴിലെടുക്കുന്ന മേഖലകളിലൊന്നാണ് റിയൽ എസ്റ്റേറ്റ്. ആദായ നികുതിയിൽ ഭവന വായ്പാ പലിശയിന്മേലുള്ള ഇളവിന്റെ പരിധി 2 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കണമെന്നതാണ് മുഖ്യ ആവശ്യം. സെക്ഷൻ 80C പ്രകാരം ഭവന വായ്പാ തിരിച്ചടവിൽ വർഷം 1.5 വർഷം രൂപ വരെ ഇളവുണ്ട്. ഇത് 2 ലക്ഷം രൂപയാക്കിയേക്കാം. നികുതി കുറയ്ക്കുക, ഫണ്ടിംഗ് ലഭ്യത സജീവമാക്കുക, വൈദഗ്ധ്യം ഉയർത്താൻ നടപടികളെടുക്കുക, പി എൽ ഐയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പി എൽ ഐ പോലെ എസ് എൽ ഐ സ്കീം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദായ നികുതി ഇളവിന്റെ പരിധി നിലവിലെ 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആദായ നികുതിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് കുറഞ്ഞത് 75,000 രൂപയാക്കിയേക്കും. സെക്ഷൻ 80C പ്രകാരമുള്ള ഇളവ് 2014-2015 മുതൽ മാറ്റമില്ലാതെ 1.5 ലക്ഷം രൂപയാണ്. ഇത് 1.75 ലക്ഷമോ 2 ലക്ഷം രൂപയോ ആക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. എന്തായാലും നിർമ്മലയുടെ ബഡ്ജറ്റ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ. അതിനാൽ തന്നെ കേരളത്തിലും അത് ഒരു ഞെട്ടൽ തന്നെയാണ്. എന്തായാലും ഇനി കാത്തിരിക്കാം കേന്ദ്രവും കേരളവും തമ്മിലുള്ള ആ മത്സരത്തിനായി.